സുപ്രീം കോടതിയുടെ ഈ വിധിക്കെതിരെ ഒട്ടേറെ പ്രതിഷേധങ്ങളും പ്രകടനങ്ങളും നടക്കുന്നുണ്ട്. കുറച്ചുകൂടി കടന്ന് വിധി പ്രഖ്യാപിച്ച ജഡ്ജിയെ കള്ളനെന്ന് വിളിക്കുന്നവരുണ്ട്. ഈ വിധി എന്തുവന്നാലും നടപ്പിലാക്കാൻ അനുവദിക്കില്ല എന്ന് ആക്രോശിക്കുന്നവർ ഒരു വശത്ത്, ഇത്തരം പ്രകടനങ്ങളും പ്രതിഷേധങ്ങളും ഈ ആക്രോശങ്ങളും നിയമപരമാണോ? ഈ പ്രകടനങ്ങളെ പ്രതിരോധിക്കുന്നതിൽ സർക്കാർ സംവിധാനങ്ങൾ നിയമപരമായി വീഴ്ച പറ്റിയിട്ടുണ്ടോ? അഭിപ്രായങ്ങൾ രൂപപ്പെടുത്താനും അത് പ്രകടിപ്പിക്കാനും ആ അഭിപ്രായ പ്രകടനത്തിൻ്റെ ഭാഗമായിട്ട് പ്രതിഷേധിക്കാനും അവകാശം ഉള്ള രാജ്യം തന്നെയാണ് നമ്മൾ. അത് അഭിപ്രായ പ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യം ഭരണഘടനാ ലബ്ധമായി തന്നെ അനുശാസിക്കുന്ന രാജ്യം ആണ് ഇന്ത്യ. ആ നിലയിൽ പ്രതിഷേധിക്കുന്നതിന് തടസ്സമൊന്നുമില്ല, പ്രതിഷേധിക്കാം. വിധിയോടാണ് പ്രതിഷേധം, വിധി പുറപ്പെടുവിക്കുന്ന ന്യായാധിപനോടല്ല. വിധി പ്രസിദ്ധീകരിച്ച സുപ്രീം കോടതിയോടല്ല. അങ്ങനെ പ്രതിഷേധിക്കുന്നതിൽ ഒരർത്ഥവുമില്ല. അത്തരത്തിൽ വ്യക്തിനിഷ്ഠമായ പ്രതിഷേധം ഉണ്ടാകുകയാണെങ്കിൽ, പരാമർശം ഉണ്ടാകുകയാണെങ്കിൽ, അത് സുപ്രീം കോടതിയുടെ പ്രവർത്തനത്തെ, സുപ്രീം കോടതിയിലെ ന്യായാധിപൻ്റെ പ്രവർത്തനത്തെ, അയാളുടെ കൃത്യനിർവഹണത്തെ ഹനിക്കുന്ന, ബാധിക്കുന്ന പ്രവൃത്തി എന്ന നിലയിലായിരിക്കണം അതിനെ സമീപിക്കുക. അങ്ങനെ സമീപിക്കേണ്ടത് സുപ്രീം കോടതി തന്നെയാണ്. അത് സമീപിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ്. എന്നാൽ വിധി നടത്തുന്നതിന് ഞങ്ങൾ അനുവദിക്കത്തില്ല. ആരെങ്കിലും ആ വിധിയുടെ അടിസ്ഥാനത്തിൽ ശബരിമലയിലേക്ക് പോകുന്നുണ്ട്, അങ്ങനെ പോകുന്നവരെ ഞങ്ങൾ തടയും, അവരെ പ്രവേശിക്കാൻ അനുവദിക്കില്ല എന്നെല്ലാം പറയുന്നത് രാജ്യത്തെ നിയമവാഴ്ചയോടുള്ള ലംഘനമാണ്, അതിന് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനമാണ്. അങ്ങനെ തടയപ്പെടുമ്പോൾ, അത് സംഭവിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രവർത്തനം ഇവിടെ നിന്ന് ഉണ്ടാകേണ്ടി വരും. ആ വിധി നടപ്പാക്കാൻ ബാധ്യസ്ഥമായിട്ടുള്ള സർക്കാരിൽ നിന്നുണ്ടാവേണ്ടി വരും. സർക്കാരത് ചെയ്യുന്നില്ലെങ്കിൽ നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ അത് വിധിയുടെ നടത്തിപ്പിനെ, നിർവഹണത്തിനെ വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്നു എന്ന നിലയിലായിരിക്കും കാണുക. ഒരു വ്യക്തി എങ്ങനെയാണോ ഇതിനെ നടത്താതിരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നത്, അതുപോലെ തന്നെ ആയിരിക്കും സർക്കാരിൻ്റെ ഭാഗത്തും പരിഗണിക്കപ്പെടുക. അപ്പോൾ സർക്കാരിനെതിരായി എന്തുവരാ? കോടതി അലക്ഷ്യം വരാം. അതും കോടതിയാണ് പരിഗണിക്കേണ്ടത്. കോടതിയുടെ മുമ്പാകെ ചൂണ്ടിക്കാണിക്കപ്പെടുമ്പോഴായിരിക്കും അത് പരിശോധിക്കപ്പെടുന്നത്. സ്വമേധയാ തന്നെ പരിശോധിക്കാം, അല്ലെങ്കിൽ ഒരാൾ അത് ചൂണ്ടിക്കാണിക്കുമ്പോൾ പരിശോധിക്കാം. രണ്ടായാലും ആ സാധ്യത വരാം. അപ്പോൾ ഇത്തരം മൗലികമായ പ്രതിഷേധത്തിന് ഇറങ്ങിപ്പുറപ്പെടുന്നവർ കരുതേണ്ടത് ഇന്ത്യയുടെ സുപ്രീം കോടതിയെ, അത് പുറപ്പെടുവിച്ചൊരു വിധിയെ ആണ് തങ്ങൾ ഈ തരത്തിൽ ലംഘിക്കുന്നത്, നിഷേധിക്കുന്നത്. അത് സുപ്രീം കോടതിയുടെ പ്രവർത്തനത്തിന് ഹാനിയായി മാറാം, കോടതി അലക്ഷ്യമായി പരിഗണിക്കപ്പെടാം എന്നുള്ളതാണ് തിരിച്ചറിയേണ്ടത്.